വളരെ എളുപ്പത്തിൽ ഇന്ന് നമ്മൾ സദ്യ സ്പെഷ്യൽ കൂട്ടുകറി ഉണ്ടാക്കുകയാണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഐറ്റമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ ഇതിനായിട്ട് ഞാനിവിടെ അരക്കപ്പോളം കടലെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ കറി വെക്കുന്ന കടലയാണ് കേട്ടോ ഇത് ഞാൻ തലേ ദിവസം വൈകുന്നേരമാണ് വെള്ളത്തിലിട്ട് വയ്ക്കുന്നത് അരക്കപ്പോളം മതിയാവും ഇത് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുതിർത്താൻ വേണ്ടി വയ്ക്കണം പിറ്റേ ദിവസം നമുക്കിതാ ഈ ഒരു രീതിയിലാണ് കടല ഉണ്ടാവുക കേട്ടോ ഇങ്ങനെയാണ് കിട്ടുക ഇനി നന്നായിട്ട് ഇതിനെ കഴുകി എടുക്കണം എന്നിട്ട് ഇതിനെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ കടലയ്ക്ക് പകരം നമ്മൾക്ക് കടലപ്പരിപ്പ് ഉപയോഗിക്കാം കേട്ടോ ചിലവരൊക്കെ ചില സ്ഥലത്തൊക്കെ കടലപ്പരിപ്പ് ഇടുന്നത് കണ്ടിട്ടുണ്ട് ഈ കടലയ്ക്ക് പകരം പക്ഷേ എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് കടല ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇനി ഇതിന് വേഗം ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അരക്കപ്പ് കടല വേഗം രണ്ട് കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടി അരസ്പൂണ് ഇത്രയും മതിയാവും ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കുക്കറ് ഇതിൻ്റെ മൂടി വെച്ച് അടച്ച് ഒരു അഞ്ച് വിസൽ വരുന്നവരെ നമുക്കിത് സ്റ്റവില് വെക്കാം കേട്ടോ ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിൽ പോയ ശേഷം ബാക്കി നാല് വിസിൽ മീഡിയം ഫ്ലെയിമിൽ പോകണം അപ്പോൾ ഇനി ഇത് വിസിലൊക്കെ വരട്ടെ നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ അപ്പോൾ ഇതാ വിസിലൊക്കെ പോയതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം കടല വലിയ കടലയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം ഒന്നും കളയരുത് നമുക്ക് ആവശ്യമാണ് കേട്ടോ നമുക്ക് ഇതൊന്ന് എടുത്തിട്ടിങ്ങനെ പ്രസ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും ഇത് അധികം വെന്തിട്ടുണ്ടോ എന്നുള്ളത് ഈ ഒരു ഭാഗത്തിനാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ മിക്കവാറും അഞ്ച് വിസിലുണ്ടെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളെന്ന് പറയുമ്പോൾ ഞാനിവിടെ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് ചേന എടുത്തിട്ടുണ്ട് പച്ചക്കായ എടുത്തിട്ടുണ്ട് ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് നമ്മൾ ഇത് ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ പച്ചക്കായ നമ്മൾ അരിഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും വെള്ളത്തിലേക്ക് വേണം അരിഞ്ഞിടാൻ അല്ലെങ്കിൽ ചൂടാറിയിട്ടുള്ള കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാട്ടോ അതിലേക്ക് ഇട്ടാൽ മതി കറ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ചട്ടിയിൽ ഇതുപോലെ നേരത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം ഞാനിവിടേതാ രണ്ട് കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ചേനയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേന പിന്നെ നമ്മളിതിൽ ചേർത്തിക്കുന്നത് പച്ചക്കായാണ് പച്ചക്കായ ഒക്കെ എന്ന് പറഞ്ഞാൽ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം ഇനി ഇത് നമുക്ക് സ്റ്റൗൽ വെച്ച് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ട് ഇനി ഇതിൽ വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതിന് വേഗിച്ചെടുക്കാൻ വേണ്ടിയിട്ടോ അപ്പം ഇതിൽ നമ്മൾക്ക് മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കണ്ട ആദ്യം ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ അപ്പോൾ ഇതാ ഞാനിവിടെ അടച്ചു വെക്കുന്നുണ്ട് ഇനി ഞാനിവിടെ ഒരു കടായി സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തു ഒരു സ്പൂണോളം കടുക് ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സ്പൂണോളം ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉഴുന്നൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ ഉഴുന്നിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി വരണം അതുവരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ട് കളറൊന്ന് മാറി വരുന്ന സമയത്ത് കുരുമുളക് ഇട്ട് കൊടുക്കണേ ഞാനിവിടെ ഒരു സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ കുരുമുളക് ഇട്ട് ഒരു എട്ട് അല്ലിയോളം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് അര സ്പൂണോളം ഫ്യൂമിൻ സീഡ് ജീരകം ഇട്ട് കൊടുക്കണം ഉണക്കമുളക് രണ്ടെണ്ണം ഇതുപോലെ ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു പിടി കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് ഒന്നര കപ്പോളം തേങ്ങയാണ് കേട്ടോ ചെറിയെടുത്ത തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ട് കപ്പ് വരെ ആവാം കേട്ടോ തേങ്ങ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് വരണം ഇപ്പോൾ നല്ല പോലെ വറുത്ത് കിട്ടണം കേട്ടോ നമ്മൾ സാധാരണ വറുക്കുന്നേക്കാട്ടിലും കുറച്ചും കൂടെ ഒന്ന് കളറ് മാറി വരണം അപ്പോഴേക്കും നമ്മൾക്ക് നമ്മൾ വെച്ച പച്ചക്കറിയൊക്കെ നടക്കി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് വെന്ത് വരണം അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ അടിയിലൊന്നും പിടിക്കാതെ വേണം ഇതിലിപ്പോൾ ഞാൻ ഒഴിച്ച വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ പച്ചക്കറിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് ഇതിൽ കൂടുതലും ചേനയൊക്കെ അപ്പോൾ ഞാനിവിടെ സ്റ്റൗ ഓഫാക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മൾ വറുക്കാൻ വെച്ച തേങ്ങ നോക്കാം ചെറുതായിട്ട് കളറൊക്കെ മാറി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് ഇത് ഇങ്ങനെയെല്ലാം ഉണ്ടാക്കി ഇതൊന്ന് ചതച്ചെടുക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് ഒന്നും കൂടെ ഒന്ന് ആയി വരണം കേട്ടോ അപ്പം ഇതുപോലെയാണ് ആയി വരേണ്ടത് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം ഈ സമയത്ത് ഇത്രയാണ് നമുക്ക് ഈ ഒരു കളറിൽ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാറി വരുമ്പോഴേക്കും കുറച്ചും കൂടെ ഒരു കളറാവും കേട്ടോ ഇത് കരിഞ്ഞു പോവുമൊന്നുമില്ല ഈ ഒരു രീതിയിലാണ് ഇത് വേണ്ടത് കൂട്ടുകറിക്കായിട്ട് അപ്പോൾ ഇനി നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിരുന്നില്ലേ പച്ചക്കായെല്ലാം കൂടെ വേവിച്ചെടുത്തത് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേഗിച്ച് വെച്ചിട്ടുള്ള കടല അതുപോലെ തന്നെ അതിൻ്റെ വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി ആ വെള്ളം ഈ ചട്ടിയിൽ കിടന്നിട്ടാണ് നന്നായിട്ടൊന്ന് വറ്റി വരേണ്ടത് അപ്പോൾ ഇതാ നമ്മൾ മഞ്ഞളും ഉപ്പും കൂടെ ഇട്ട് വേഗിച്ചെടുത്തിട്ടുള്ള കടല ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് സ്റ്റൗ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം അപ്പോൾ ഈ വെള്ളം പെട്ടെന്ന് തന്നെ വറ്റി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കുന്നത് ഇനി ഈ പച്ചക്കറികൾക്ക് ഇടുന്നിട്ട് തന്നെ ഈ കടലയും ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വരണം വെള്ളം നല്ലോണം വറ്റി വരണം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കാൽ കാൽസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുക കടലയിൽ മാത്രമാണ് ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു കൂട്ടിൽ നമ്മൾ ഉപ്പിട്ടിട്ടില്ല ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വെള്ളമൊന്ന് വറ്റി വരുന്ന വരെ അടച്ചു വയ്ക്കാം അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് വറ്റി വരട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഇത് ഒരു മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലിട്ട് ഞാൻ ഇതൊന്ന് പൊടിച്ചെടുക്കുകയാണ് ഈ ഒരു രീതിയിൽ പൊടിച്ചെടുത്താൽ മതിയാവും കേട്ടോ ഇതിപ്പോൾ ഞാനിവിടെ ഒതുക്കിയെടുത്തിട്ടാണുള്ളത് അരക്കരുത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഒതുക്കിയെടുത്തിട്ടാണുള്ളത് ഈ കൂട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ വെച്ച ഈയൊരു കൂട്ടുകളൊക്കെ ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങ വറുത്തത് ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇത് മുഴുവനായിട്ടും ഒതുക്കിയെടുക്കണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് മാറ്റി വെച്ചിട്ട് അവസാനം നമ്മൾ ഇത് ഇറക്കുന്നതിൻ്റെ മുന്നേ ഇതിൻ്റെ മെള്ള ഇട്ട് കൊടുക്കുക പക്ഷേ ഒന്ന് ഇതുപോലെ ഒന്ന് ഒതുക്കി കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാനായിട്ടോ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു കൂട്ടതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ നല്ലോണം ഇങ്ങനെ കട്ടിയായി വരും കേട്ടോ നല്ല ടേസ്റ്റ് ഒരു സദ്യ ഐറ്റമാണ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക രുചിയും മണമൊക്കെയാണ് ഇതിന് അപ്പം നമ്മുടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ട്രഡീഷണൽ റെസിപ്പി കൂട്ടുകറിയുടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു സ്പൂണോളം ശർക്കര ചീകിയെടുത്തതാണ് കേട്ടോ സിറപ്പ് ഒഴിച്ച് കൊടുക്കണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് ഇതിൻ്റെ രുചിയൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വരും കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഈ ഒരു കൂട്ടുണ്ടല്ലോ നമ്മൾ വറുത്തെടുത്ത് അത് ഇതിൽ നന്നായിട്ട് ഈ ഒരു രീതിയിൽ പിടിക്കണം ഒട്ടും തന്നെ വെള്ളമില്ലാതെ ഇങ്ങനെ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇതിരിക്കുക ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ ഈ ഓണത്തിന് ഓണത്തിനെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതുപോലുള്ള ഓണം റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ